ഇന്നത്തെ കൊട്ര വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സാറ കളക്ഷൻസ് ഗോവ. നമസ്കാരം, കൊട്ര വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ് പൊയ്കേൽ. അന്തരിച്ച സംഗീത കുലപതി എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് കൊട്ര ഫിലിം ഹൗസിന്റെ പ്രണാമം. രണ്ടായിരത്തി ഇരുപത് ഫാർമസിസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും നല്ല ഫാർമസിസ്റ്റായി കൊട്ര അജി കോട്ടേജിൽ അജി അലക്സിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് അദ്ദേഹം ആദരവ് സ്വീകരിച്ചു. ആറന്മുളയിൽ പീഡനത്തിനിരയായ ദളിത് പെൺകുട്ടിയുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പൂയപ്പള്ളി പഞ്ചായത്ത് സമരസമിതി സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഉദയൻ കൊളുത്തുടാൻ അധ്യക്ഷത വഹിച്ചു. പൂയപ്പള്ളി ഫെഡറൽ ബാങ്കിൻ്റെ ATM സ്ഥിരമായി പ്രവർത്തനരഹിതമാണ്. ഇതുമൂലം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഈ ATM പ്രവർത്തിക്കുന്നത്. മഞ്ഞ കാർഡുകാർക്കുള്ള സൗജന്യ കിറ്റ് വിതരണം ആരംഭിച്ചു എന്ന് പൊതുവിതരണ കേന്ദ്രം അധികാരികൾ അറിയിക്കുകയുണ്ടായി. ഈ മാസത്തെ റേഷൻ വിതരണം കിറ്റ് വിതരണമാണ് പ്രധാനമായിട്ടുള്ളത്. മഞ്ഞ കാർഡിനുള്ള കിറ്റ് വന്നിട്ടുണ്ട്, അത് ഇന്ന് മുതൽ വിതരണം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചുമന്ന കാർഡിനും നീല കാർഡിനും വെള്ളക്കാർഡിനും കിറ്റുണ്ടായിരിക്കുന്നതാണ്. നെടുമൺകാവിൽ നിന്നും തുതിയിലേക്ക് വരുന്ന വഴിയരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. നമസ്കാരം, ഞാൻ ദാസ് കൊട്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് തുതിയൂർ ജംഗ്ഷനിൽ നിന്നും നെടുമൺകാവിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലാണ്. ഈ സൈഡിലാണ് ഈ മാലിന്യങ്ങളും വേസ്റ്റുകളും കൊണ്ട് തട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ വഴിയാത്രക്കാർക്ക് ദുർഗന്ധം കാരണം സഹിച്ച് നടക്കാൻ വയ്യാത്ത രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇതാ ഇവിടുത്തെ സ്ഥിതി. പാലത്തിന്റെ അവിടെ മുതൽ അവിടം വരെ ഇവിടെ
ആൾത്താമസം ഇല്ലാത്തതിൻ്റെ പേരിൽ കച്ചറകളെല്ലാം കൊണ്ടുവന്ന് വിടുക. റബ്ബർ വെട്ടാൻ പോലും പറ്റത്തില്ല ഈ സ്മെല്ല് കാരണം. കുറേ ആൾക്കാർ ബൈക്കിൽ വന്ന് കച്ചറ തള്ളുന്നത് കൂടാതെ ബൈക്കിൽ ബൈക്കിവിടെ കൊണ്ട് സൈഡിലെല്ലാം വെച്ച് അവിടെ എല്ലാം ഇരുന്ന് മദ്യപിക്കാൻ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നത്. പൂയപ്പള്ളി മർത്തോമ ഇടവംഗമായ കൊല്ലക്കാരൻ പുത്തൻ വീട്ടിൽ ശോശാമ രാജു അന്തരിച്ചു. 63 വയസ്സായിരുന്നു. എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് ഇടവകാരി ജോൺസൺ ഫിലിപ്പ് ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുകയുണ്ടായി. കൊട്ര നടുക്കുന്ന് തുണ്ടുവിള വീട്ടിൽ കമലമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. ശവസംസ്കാരം വീട്ടുവളപ്പിൽ നിർവഹിക്കുകയുണ്ടായി. കൊട്ര ഇലവുംമൂട് ജംഗ്ഷനെ നടുക്കുന്ന റോഡുമായി ബന്ധിപ്പിക്കുന്ന കനാൽ റോഡ് താറുമാറായി കിടക്കുന്നതായി ജനങ്ങളുടെ പരാതി. കൊട്രയിൽ നിന്ന് ഇലവുംമൂട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ നടുക്കുന്ന റോഡുമായിട്ട് ബന്ധിക്കുന്ന ഒരു റോഡാണ് ഇത്. കനാൽ റോഡാണ്. അതായത് ഏകദേശം ഒരു 12-13 വീട്ടുകാരോളം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് താമസിക്കുന്നുണ്ട്. ഇതൊരു ഗതാഗത യോഗ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പം കാണുന്നത്. കാരണം ഇതാണ്ട് ഈ പുല്ല് വെച്ചേക്കുന്ന കണ്ടില്ലയോ, ഈ പുല്ല് വെച്ചേക്കുന്ന ചീനി മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം ഒരു വണ്ടി പോലും നമുക്ക് കഷ്ടിച്ച് പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് ബന്ധപ്പെട്ട ഒരു അധികൃതരുമായിട്ടൊന്ന് സംസാരിച്ച് ഇതിന് വേണ്ടുന്ന ഒരു സ്വത്വര നടപടി എടുക്കണമെന്ന് നമ്മൾ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ആവശ്യം അതാണ്. കാര്യം ഇത് അപ്പം നമുക്ക് ഈ നിങ്ങൾക്ക് തന്നെ വ്യക്തമാവും, നമ്മുടെ പുല്ല് മറ്റ് കാര്യങ്ങളല്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഇതിലെ കൂടെ ട്യൂഷൻ പഠന സംബന്ധമായിട്ട് പോകുമ്പോൾ പാമ്പ് ഇഴജന്തുക്കൾ അങ്ങനെയൊക്കെയുള്ള പല പ്രാവശ്യങ്ങളും നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ഒരു നല്ലൊരു നടപടി എടുക്കണമെന്നുള്ളൊരു താഴ്മയായിട്ട് ഒരു അപേക്ഷയാണ് നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക്. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മളൊരു 6 കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഏകദേശം ഇങ്ങ് എൻഡിലായിട്ട് ഈ മദ്യപാനികൾ വന്ന് മദ്യപ സംഘമായിട്ട് ഇവിടെ വന്നിരുന്ന് മദ്യപിച്ചിട്ട് പോകുന്നുണ്ട്. അതും കൂടെ അധികൃതർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരു അപേക്ഷയാണ്. കൊട്ര ഗ്രാമത്തിൽ 30 പ്രവർത്തിക്കുന്ന ഒരു ഇരുമ്പ് ആല പരിചയപ്പെടാം. ഇതിപ്പോ എത്ര വർഷമായി ചേട്ടാ നമ്മൾ ഈ സംഭവം തുടങ്ങിയിട്ട്? 30 അപ്പൊ വേറെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഒറ്റയ്ക്കാണ്. ഇതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് ഉള്ളതാണോ അതോ? പാരമ്പര്യമായിട്ട് ഉള്ളതാണ്. അത് ശരിയാണ്. ഇതിപ്പോൾ 30 ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ആലയാണ്. ഇത്രയും നല്ലൊരു ആല ഈ കൊല്ലം ജില്ലയിൽ തന്നെ സംഭവം കാണാൻ സാധിക്കുകയില്ല. കാരണം വെച്ചാൽ ഈ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു ആലയാണിത്. ഇവിടെ നല്ല പച്ച ഇരുമ്പിലാണ് ഈ ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് വിശ്വസിച്ച് വാങ്ങാം, വിലക്കുറവുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർ ഇവിടെയുമായി ബന്ധപ്പെടുക. ഇത് ഇതിൻ്റെ ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കൂടെ ബന്ധപ്പെട്ട് ഇതിൻ്റെ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നല്ല പ്ലേറ്റിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഗ്യാരണ്ടി ഉള്ളതാണ്, ഉത്തരവാദിത്തം ഉള്ളതാണ്. കൊട്ര വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ അലൻ യോഹനാനൊപ്പം ദാസ് കൊട്ര. നമ്മുടെ സമീപ പ്രദേശത്ത് കൊട്ടാരക്കര മൈലം പഞ്ചായത്തിൽ ഇഞ്ചക്കാട് എന്ന സ്ഥലത്ത് ആയിരവല്ലി എന്ന ഒരു പാറയുണ്ട്. നമുക്ക് അതിൻ്റെ പ്രകൃതി രമണീയത ആസ്വദിക്കാം.
ഫിലിം ഹൗസിൻ്റെ വൻ വിജയമായി തീർന്ന ചങ്കാണ പ്രവാസി എന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ പൂജാകർമ്മം ഇന്നലെ നിർവഹിക്കുകയുണ്ടായി. ഇതോടുകൂടി ഈ ആഴ്ചയിലത്തെ വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ നമസ്കാരം.